എല്ലാവർക്കും നമസ്കാരം ഞാൻ പൗർണമി ഫുഡ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഫുഡ് സ്റ്റെപ്സിലേക്ക് സ്വാഗതം ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് ആളെ നമുക്ക് വിളിക്കാം ഹലോ ഹലോ ഹായ് പൗർണമി ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നലെ വൈകിട്ട് എന്നെ വിളിച്ചിട്ട് പൗർണമി പറഞ്ഞു ഇന്ന് ഓഫ് ആയതുകൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് കുക്ക് ചെയ്യാൻ പോവാണ് ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് ഒന്നും നോക്കിയില്ല വൈകിട്ട് എന്നെ പോയി ഫുൾ സാധനമൊക്കെ വാങ്ങി ഞാൻ റെഡി ആയിട്ട് നിൽക്കുക ഇനി വേണ്ട ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞാൽ മാത്രം മതി ഞാൻ റെഡി എല്ലാത്തിനും എല്ലാം വാങ്ങിച്ചല്ലോ അല്ലേ ഒന്നും മിസ് ആക്കില്ലല്ലോ എല്ലാം വാങ്ങിയിട്ടുണ്ട് റെഡി ആക്കി വെച്ചിരിക്കുക ഓക്കെ അപ്പം എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്ക് പറഞ്ഞാലോ പിന്നെന്താ മലയാളികളുടെ തന്നെ വികാരമായ ബീഫാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലയാളികളുടെ മാത്രമല്ല നമ്മുടെയും വികാരമായ ബീഫ് നമ്മൾ മലയാളികളല്ലേ അല്ല ശരിക്കും പൗർണമി ആൾക്കാർ മസാല ദോശ കഴിച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ നമ്മുടെ എപ്പിസോഡ്സിൽ എപ്പിസോഡ്സിൽ എല്ലാവരും പറയുന്നത് പൗർണമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മസാല ദോശയാണ് പക്ഷെ വീട്ടുകാരൊന്നും അറിയാണ്ട് നമ്മൾ പോയിട്ട് പൊറോട്ടയും ബീഫും കഴിക്കുന്നവരും ഇവർക്കറിയില്ല റെഡിയാണ് ഗരം മസാല ഉണ്ട് ഓക്കേ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി റെഡി ഓക്കേ മുളകുപൊടി ദർബറും മുളകുപൊടി അല്ല കാശ്മീരി എന്ന് പറയുന്ന കാശ്മീരി മുളകുപൊടി ഓ നമുക്ക് സാധാരണ മുളകുപൊടി പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി റെഡി ഓക്കേ കുരുമുളകുപൊടി ദാ ഇപ്പോ പറിച്ചെടുത്ത് പൊടിച്ച കുരുമുളക് ഞാൻ പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് തേങ്ങാക്കൊത്ത് അതും റെഡി തേങ്ങാക്കൊത്ത് എടുത്തല്ലോ അല്ലേ അതാണ് മെയിൻ എന്താ വേണ്ടത് തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് പിന്നെ എന്താ നോക്ക് ഓക്കേ അപ്പം ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ബീഫിന്റെ ബീഫ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം ശരിക്കും ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ നന്നായിട്ട് വേവിക്കണം എന്നാലേ ആ സോഫ്റ്റ്നെസ് കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ റബ്ബർ വെച്ച് പൊള്ളിക്കും അപ്പം നമുക്ക് ആദ്യം കുക്കറിൽ വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം ആദ്യം ഒരു കുക്കർ എടുത്തേ ഈ ഒരു സൈസ് കുക്കർ മതിയോ ഇത് ഇത് 5 ലിറ്റർ കുക്കർ മതിയോ ബീഫ് ഞാൻ 12 പ്രാവശ്യം വാഷ് ചെയ്തു അപ്പൊ ബീഫ് ഇതങ്ങനെ കുക്കറിൽ എടുത്തിട്ടിട്ടുണ്ട് ചെറിയൊരു ക്യാമറയുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അത് പക്ഷെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ഇവിടെ ചെറിയൊരു ബേണിങ്ങിന്റെ ഇതുണ്ട് കാരണം മാക്സിമം ഞാൻ നോക്കിയിട്ട് ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആംഗിൾ ഓക്കെ നമുക്ക് ആദ്യം ഈ ഇഞ്ചി ചതച്ചതൊക്കെ ബീഫിനകത്തോട്ട് ഇട്ടോ ഫുൾ ഇടണോ ഫുൾ ഇട്ടോ ഫുൾ ഇതായിട്ടുണ്ട് എന്നിട്ട് വെളുത്തുള്ളി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഒരുമിച്ച് ചതച്ച് വെച്ചിരിക്കുക ഓ എന്നാ അത് മൊത്തം ഇട്ടോ എന്തായാലും പോലെ തേങ്ങാക്കൊത്ത് ഇട്ടോ തേങ്ങാക്കൊത്ത് റെഡി നീ എന്താ ഇടണ്ട ഇനി കറിവേപ്പില കറിവേപ്പില ഇപ്പിടണോ കുറച്ച് ഇട്ടോ ഓക്കെ മുളക് പൊടി എത്ര സ്പൂൺ വേണ്ടി വരും ഏകദേശം രണ്ട് സ്പൂൺ ഇട്ടോ കേട്ടോ അത്യാവശ്യം നല്ല എരിവ് വേണ്ടേ ബീഫിന് ടീസ്പൂൺ വേണോ വലിയ സ്പൂൺ വേണോ ഇടത്തര സ്പൂൺ വേണോ അവിടെ ഇരിക്കുന്ന സ്പൂൺ ഒന്ന് കാണിച്ചേ മതി ഓക്കേ ഒന്ന് രണ്ട് എനിക്ക് കുറച്ച് സ്പൈസ് കൂടുതൽ വേണം അപ്പൊ ഞാൻ ഒരു പൊടി കൂടുതൽ ഇട്ടോടെ ഇട്ടോ ഓക്കേ ഗരം മസാല കുറച്ച് ഗരം മസാല എത്ര വേണം ഒരു സ്പൂൺ മതിയോ ഒരു സ്പൂൺ ഒറ്റ സ്പൂൺ മതിയോ ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വരട്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ വേറെ ഇടുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഒരു സ്പൂൺ ഇട്ടാ മതി മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇതെല്ലാം സെയിം സ്പൂൺ യൂസ് ചെയ്താ പോരെ മതി മതി ഇനി കുരുമുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഒരു ഒന്നര സ്പൂൺ ഇട്ടോ കുരുമുളകിന്റെ ടേസ്റ്റ് കൂടുന്നോറും ബീഫിന്റെ ടേസ്റ്റ് കൂടും ഇനി ഇച്ചിരി മഞ്ഞൾ ഇച്ചിരി ഇത്ര മതിയോ ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഓക്കെ എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കേ നന്നായിട്ട് ഇളക്കണം കൈ കൊണ്ട് ഇളക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടില്ല കൈ കൊണ്ട് ഇളക്കാൻ ഞാൻ ഒന്ന് കൈ വാഷ് ചെയ്തു തരാം ബെസ്റ്റ് കൈ ഒന്ന് കഴുകാനുള്ളതാണോ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇളക്കട്ടെ
ഒരു കാര്യം മറന്നുപോയി, ഉപ്പ്. ഉപ്പ് ഇട്ടില്ലെങ്കിൽ പ്രശ്നമുണ്ട്. യാ, നമ്മളെ രണ്ടുപേരും അത് മറന്നുപോയി. ഒരു കാര്യം ഞാൻ പറഞ്ഞ അത് ഓർമ്മിപ്പിച്ചൂടെ. എടി നീ അങ്ങനെ മറക്കാമോ? എനിക്ക് പണ്ടേ കുറച്ച് മറവി കൂടാന്ന് അറിഞ്ഞൂടെ? എന്നോട് തന്നെ പറഞ്ഞു ഓർമ്മിക്കാൻ. ഒരു സ്പൂൺ ഉപ്പ് പോരെ? ആ ആവശ്യത്തിന് ഇട്ടാ മതി, കാരണം ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇടാം. ഓക്കെ, അപ്പൊ പിന്നെ ഒന്നേകാ സ്പൂൺ ഉപ്പ് ഇടാം. എനിക്ക് എല്ലാത്തിനും ഇച്ചിരി ഉപ്പ് കൂടി പോകുന്ന ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടുള്ളു, വേണമെങ്കിൽ ലാസ്റ്റ് ഇടാം. ശരിയാ, നിനക്ക് പണ്ട് പോലെ ഉപ്പിന്റെ രുചി കുറച്ച് കുറവാ. എന്ത് കഴിച്ചാലും ഉപ്പ് കുറവാന്ന് പറയുള്ളൂ. ഞാൻ കഴിക്കുമ്പോ വായ വെക്കാൻ കൊള്ളില്ല ഉപ്പ്. നല്ല അടിപൊളി മിക്സ് ചെയ്തോണ്ടിരിക്കാണ്. ആനിയോടും എല്ലാരും ഉള്ള ദേഷ്യം ഞാൻ ബീഫ് തീർക്കണം. ആനിയോടുള്ള ദേഷ്യം മുഴുവൻ ഞാൻ ബീഫ് തീർക്കണം. ഇതുപോലെ ദിവസം ഞാൻ അവളെ പിടിച്ചിരിക്കണേ തിരുമി തിരുമി തിരുമി. നന്നായിട്ട് തിരുമണം കേട്ടോ. അപ്പൊ അത് മൊത്തം എല്ലാത്തിലും ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും അത് ഇത് വേവുമ്പോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് നേരത്തെ തന്നെ തിരുമി വെച്ചാനേ. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആണ്. സർപ്രൈസ് ഒക്കെ തരുമ്പോ നേരത്തെ പറയാം. തിരുമി പിടിപ്പിച്ച് മേക്കപ്പ് ഇട്ട് കുട്ടപ്പിണ്ടാക്കിട്ടുണ്ട്. ഇതില് വേവിക്കാൻ വേണ്ടിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങോട്ടുള്ള ജീവിതത്തില് ഒരു ഫുഡേ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുവാണെങ്കിൽ ഏത് ഫുഡ് കഴിക്കും? അങ്ങനെ ചോദിച്ചാ പെട്ടു. കാര്യം നിനക്ക് അറിയാലോ ഞാൻ ഭയങ്കര ഫുഡിയാണെന്ന്. അങ്ങനെ ആര് പറഞ്ഞാലും ഞാൻ കേൾക്കത്തില്ല. അങ്ങനെ ഫുഡ് കഴിച്ച് മരിച്ചു പോകുന്ന ഫോട്ടോ വെക്കുന്നത് ഭയങ്കര കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ ആണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ എനിക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ പറയാം, കഞ്ഞിയും പേറും അത് മതി. എന്താ വൈ എന്ന് പറഞ്ഞാ നീ ചോദിച്ചില്ലേ, എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. എനിക്കറിയാലോ എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു ഫുഡ് മാത്രം എനിക്ക് ഒതുങ്ങി നിൽക്കാൻ പറ്റില്ല. നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് എപ്പോ ഉണ്ടായിരുന്നാലും ഞാൻ കഴിക്കും. അയ്യോ, ഞാൻ ഇതൊരു കടങ്കഥ പോലെ ചോദിച്ചതാ. ഒരു ഉത്തരം പറയാൻ പറഞ്ഞ ഒരു ഉത്തരം പറയണം, അതിന് വലിയ ഇൻഡക്ഷൻ മറുപടികളൊന്നും വേണ്ട. ഓക്കേ, നന്നായിട്ട് തിരുമിയോ? നന്നായിട്ട് തിരുമിയിട്ടുണ്ടാ. ഫുള്ള് മസാല ഒക്കെ പിടിച്ചിരിക്കുക. കുറച്ച് വെള്ളം എടുത്തിട്ടേ ഒന്ന് ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുത്തോ മേളില്. കുറച്ച് മതിയോ? ആ, ഈ മസാല കഴിയുന്ന പോകാൻ വേണ്ടല്ലേ. അടച്ചിട്ട് നമുക്കൊരു അരമണിക്കൂർ വേവിക്കണം കേട്ടോ. അരമണിക്കൂറെങ്കിലും മിനിമം വേവിക്കണം, എന്നാലേ നല്ല സോഫ്റ്റ് ആവും. ഇത് ശരിക്കും വെക്കേണ്ടത് ലോ ഫ്ലെയിമിലാണോ ഹൈ ഫ്ലെയിമിലാണോ? മീഡിയം ഫ്ലെയിം. മീഡിയം ഫ്ലെയിം. അരമണിക്കൂറെങ്കിലും വേവിക്കണം, എന്നാലേ ഉള്ളൂ അതിന്റെ ആ ഒരു കട്ടിയൊക്കെ ഒന്ന് പോകത്തുള്ളൂ. നന്നായിട്ട് വേവിച്ചാലേ ആ ടേസ്റ്റ് വരും. എന്തായാലും നമ്മുടെ ബീഫ് ഒക്കെ അവിടെ ഇരുന്ന് അരമണിക്കൂർ കുക്കായിട്ട് വെന്ത് നല്ല നല്ല സോഫ്റ്റ് ആവട്ടെ. അപ്പോഴേക്കും ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, നീ ലൈഫിൽ ഇതുവരെ ചെയ്തതില് ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത ഒരു ഡിഷ് കുക്ക് ചെയ്ത് വന്നപ്പം അത് കംപ്ലീറ്റ് ഫ്ലോപ്പ് ആയ ഒരു എക്സ്പീരിയൻസ് പറ? അത് ചോദിച്ചാൽ എന്റെ മനസ്സിൽ വരുന്ന ഒരൊറ്റ വെറുതെ ഉള്ളൂ, കേക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. കേക്ക് ഇപ്പോഴും എനിക്ക് മനസ്സിലായി. ഇപ്പോഴും വീട്ടിലെ പട്ടി കളിക്കുന്ന ബോളല്ലേ? അറിയാം, ഇവർക്ക് അറിയത്തില്ലല്ലോ. അതെന്താന്ന് വെച്ചാലേ, ഞാൻ ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കും. അപ്പം ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ഓവനുണ്ടല്ലോ, അതില് വാങ്ങിച്ച സമയമാണ്. അപ്പൊ എനിക്ക് ഇതിന്റെ സാധാരണ ഓവൻ പോലെ അല്ല ഇത്, കുറച്ചുകൂടെ ഫാസ്റ്റ് ആണ്. അപ്പം എനിക്ക് ഇതിന്റെ ടൈമിങ്സ് ഒന്നും എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവണല്ലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു ഇതുപോലത്തെ ഒരു ബൗള് കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ബൗളിനകത്ത് കേക്ക് ബാറ്റർ എല്ലാം ഒഴിച്ച് സെറ്റാക്കി ഞാൻ അരമണിക്കൂർ വെച്ചു. സാധാരണ 30 മിനിറ്റ്സ് ആണല്ലോ കേക്ക് ബേക്ക് ചെയ്യാൻ എടുക്കുന്നത്. അരമണിക്കൂർ വെച്ചിട്ട് ഞാൻ വന്ന് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്കറിയത്തില്ല, ദൈവം ചിരട്ട പോലും ഒന്നുമല്ല, അതുപോലെ കട്ടി. ആക്ച്വലി ഇതിനകത്ത് കപ്പ് കേക്ക് 5 മിനിറ്റ്സ് മതിയായിരുന്നു. അപ്പോൾ എക്സ്ട്രാ 25 മിനിറ്റ്സ് ഇതിന് ബേക്ക് ചെയ്ത് ബേക്ക് ചെയ്ത് ഇത് ഈ ഇപ്പോഴും അത് പൊട്ടിയിട്ടില്ല, അത് ചായപ്പി കിടപ്പുണ്ട്. അത് അടിപൊളിയായിരുന്നു. പക്ഷെ അതിനുശേഷം ഉണ്ടാക്കിയ കേക്ക് ഒക്കെ വൻ വിജയങ്ങളായി മാറിയല്ലേ?
കഴിഞ്ഞ ചേച്ചിയുടെ ബർത്ത്ഡേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, ഇപ്പൊ ആർക്കും അറിയാത്ത രഹസ്യമുണ്ട്. പൗർണമി നല്ല അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കും, നന്നായിട്ട് ബേക്ക് ചെയ്യും. പക്ഷെ ഇതുവരെ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ലെന്നാ പറയുന്നത്. ബാക്കി എല്ലാവരും പറഞ്ഞു ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഇനി വരുമ്പോ ഉണ്ടായിക്കൊണ്ട് വരാം. ഇനി വരുമ്പോ നല്ല അടിപൊളി കേക്ക് ഉണ്ടായിട്ട് വന്നു കേട്ടോ. ഞാൻ പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കും, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കും, ചോക്ലേറ്റ് ഉണ്ടാക്കും, വാനില ഉണ്ടാക്കും. ഇപ്പൊ സമയം എപ്പോഴായി? ഓക്കെ, ഇനി അരമണിക്കൂർ അല്ലേ? അരമണിക്കൂർ എന്താ അരമണിക്കൂർ ഇങ്ങനെ വെറുതെ നയിക്കാൻ പറ്റില്ല, എനിക്ക് ബോറടിക്കും. ഇപ്പൊ നിന്റെ ഈ ലുക്കൊക്കെ കണ്ടിട്ട് ഈ സ്റ്റാർ സിംഗറിലെ ചിത്ര ചേച്ചി ഹെഡ്ഫോൺ ഒക്കെ വെച്ച് പാട്ട് കേക്കിട്ട് ആ ലുക്കിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ബോറടി മാറ്റാൻ വേണ്ടി ഈ ഒരു ഇടവേളയിൽ നമുക്ക് ചിത്ര ചേച്ചിയുടെ നല്ലൊരു പാട്ട് കേട്ടാലോ. ചിത്ര ചേച്ചി കേക്കണ്ടത്? അല്ല, ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് നീ ഉണ്ടാക്കി തരുന്നത് എനിക്ക് വേണ്ടിട്ട് പറഞ്ഞു തരുന്നു അതിന്റെ റെസിപ്പി. സോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല പാട്ടുകൾ ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ. അധികം ഇഷ്ടപ്പെട്ട നല്ലൊരു പാട്ട്. ഏത് പാട്ട് പാടും? എനിക്ക് മാത്രമല്ല, നമ്മുടെ യു എസ് ഉണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ കേൾക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കും. ഏത് പാട്ട് പാടും? പറ. ഏത് വന്നു പാടിയോ? ഞാൻ പറയേണ്ട ആവശ്യമുണ്ട്? പൗർണമിക്ക് എന്നെ ഇഷ്ടമൊക്കെ അറിഞ്ഞൂടെ. പുലർകാല സുന്ദര പാടിയാലോ? ഏ, പുലർകാല സുന്ദര സ്വപ്നത്തിൽ അത് പാടിയാലോ? എന്ന് വേണം പാടിക്കും. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി മാറി, മണ്ണിലും വിണ്ണിലും പൊന്നിലും പുല്ലിലും വന്ന ചിറകുമായി മാറി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി മാറി. ഓക്കെ, അടിപൊളി. ഇങ്ങനെ ഇടവേളകളിൽ ഒരു പാട്ടൊന്നും ഞാൻ നിന്നെ വിടില്ല. ഇനി ഞാൻ പാടില്ലേ? ഇനി അവിടെ ഒരു പാട്ട് പാടും. അയ്യോ, ഞാൻ പാട്ട് പാടണോ? ഞാൻ പാട്ട് പാടുത്തരാം. പൗർണമിക്ക് ഇഷ്ടപ്പെട്ട ഏത് പാട്ട് വേണമെങ്കിലും എനിക്ക് അറിയാൻ ഞാൻ പാടുത്തരും. അല്ലീളം പൂവോ പാടാ. എനിക്ക് അതിന്റെ ലിറിക്സ് ഒന്ന് പറഞ്ഞുകൂടാ? ഇഷ്ടമുള്ള പാട്ട് പാടാം. മറ്റേതാ? പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ കുഞ്ഞോളം താനാനാനാനാനേ. ബാക്കി പാടെങ്കിൽ ലിറിക്സ് കറക്റ്റ് അറിഞ്ഞുകൂടാ? എനിക്ക് സപ്പോർട്ട് തരണ്ടേ? കുക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അപ്പൊ എന്നെ പാട്ട് പാടാൻ സപ്പോർട്ട് ചെയ്യണം. പണ്ടത്തെ പൂവണിഞ്ഞ മൃദു സല്ലാപമല്ലോ എന്നിട്ടും നീ എന്നോടിന്നു മിണ്ടാത്തതെന്താണ്? പൊന്നാമ്പൽ പുഴയിടമ്പിൽ നമ്മൾ പൗർണമിയുടെ മെയിൻ ഹൈലൈറ്റ് ആ ചിരിയാണ്. ഇത്രയൊക്കെ ഇഷ്യൂ ഉണ്ടായിട്ട് ചിരിച്ചോണ്ട് നിക്കുന്നില്ലേ? അതാണ്. അപ്പൊ എന്റെ കാര്യോ? ഞാനിവിടെ പിടഞ്ഞു പിന്നെ മരിക്കേണ്ട അവസ്ഥയാണ് നിൽക്കുന്നത്, എന്നിട്ട് ഞാൻ ചിരിച്ചോണ്ട് നിൽക്കുന്നില്ല പാട്ടും പാടി. കയ്യിലിരിപ്പ് ശരിയല്ലാത്തതാണ്. അതാണ് എല്ലാം എന്റെ മേഹുണ്ണ. അതന്നെയാണ് കുഴപ്പം. നമ്മളേ നമ്മുടെ ലൊക്കേഷനിൽ ഏറ്റവും ലേറ്റ് നൈറ്റ് പോയ സീൻ ഓർമ്മയുണ്ടോ? ലേറ്റ് നൈറ്റ് പോയ സീൻസ് കുറേ സീൻസ് പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഫണ്ണി ആയിട്ട് തോന്നുന്നു നമ്മൾ ശരിക്കും അടുത്ത് പോയ സീൻ എന്ന് പറയുന്നത് കാസ്പി വന്നത്. കാസ്പി നമ്മുടെ കാസ്പി ആയിട്ടുള്ള ഫസ്റ്റ് സീക്വൻസ്. ആദ്യമായിട്ട് കാസ്പി വരുമ്പം നമ്മൾ തമ്മിലുള്ള കോമ്പിനേഷൻ, അതായത് എനിക്ക് പൊതുവേ ഡോഗ്സിനെ കുറച്ച് പേടിയാണ്. അപ്പോൾ വന്നപ്പോഴേ ആ ഡോഗിൻ്റെ ആൾ പറഞ്ഞു കുറച്ച് പ്രശ്നമാണ്, നിങ്ങൾ ആദ്യമേ സംസാരിച്ചൊന്ന് ഇണങ്ങണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇവർ കടിക്കുന്നു. സോ അതിനെ ഇങ്ങനെ ഒന്ന് ഇണക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ നടന്നിങ്ങനെ ബിസ്ക്കറ്റ് കൊടുക്കുന്നു, തലവിടുന്നു, ആ സീക്വൻസ്. ഒരു വിധത്തിൽ കാസ്പി നമ്മളോടൊക്കെ ഇണങ്ങി വന്നു. കാസ്പി അല്ലെങ്കിൽ കാപ്സി, എന്താ വേണ്ടത്? കാസ്പി അല്ല പറ്റേ പേര്. സംഭവം വന്നത് ഹീരാ കോളേജ് നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്ത് ഒരുപാട് സീൻസ് ഉണ്ടല്ലോ. സാധാരണ ഡയറക്ടർമാരൊക്കെ പറയുന്നത് ലൈറ്റ് പോയി ഷൂട്ട് നിർത്താമെന്നാണ്. അന്ന് ഈ കാസ്പി ആയിട്ടുള്ള സീൻ നമ്മൾ ഷൂട്ട് ചെയ്ത് രാവിലെ 6 മണിയാകുമ്പോൾ ഡയറക്ടർ പറയാണ് ലൈറ്റ് വന്നു, ഇനി നമുക്ക് ഷൂട്ട് നിർത്താം, ഇനി അടുത്ത ദിവസം ഷൂട്ട് ചെയ്യാം. ഏ, എനിക്ക് ഓർമ്മയില്ലേ അന്ന് രാവിലെ 7 മണിയാകുമ്പോഴാണ് തലേ ദിവസം രാവിലെ 6:30 സ്റ്റാർട്ട് ചെയ്ത ഷൂട്ട്, സ്റ്റോപ്പ് ചെയ്യുന്നത് പിറ്റേ ദിവസം രാവിലെ ഒരു 7:30 ആയപ്പോഴാണ്. സോ അത്രയും നേരം കണ്ടിന്യൂ ഷൂട്ടിംഗ് ആയിരുന്നു. അതായിരുന്നു
നമ്മൾ പോർണമിതിയിൽ ചെയ്തിട്ടുള്ള എൻ്റെ ഏറ്റവും ലേറ്റ് നൈറ്റ് ആയിട്ടുള്ള ഷോസ്. അതിലെ ഏറ്റവും ഹൈലൈറ്റ് നമ്മുടെ ഡയറക്ടറുടെ ഡയലോഗ് തന്നെയാണ്, അയ്യോ ദേ ലൈറ്റ് വന്നു ഇനി ബാക്കി നാളെ ഷൂട്ടിങ്. ശരിക്കും നമ്പീഷിനെ അന്ന് ആ ക്യാസി ചെറുതായിട്ട് കടിച്ചു, പുള്ളിയോട്ട് ഓടിച്ചു, ഭയങ്കര രസമായിരുന്നു. ചെറിയൊരു സീൻ എടുക്കാൻ വേണ്ടി എടുത്തതാണ് 6-7 മണിക്കൂർ. മനുഷ്യന്മാരാണ് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഇതിപ്പോൾ രാത്രിയിൽ വെളുപ്പിനെ 2 മണിയൊക്കെ ആയപ്പോൾ പട്ടി അനുഭവിച്ച് പറയാം ഷൂട്ട് ചെയ്യാമെന്ന്. നമ്മളാണ് സംഭവിക്കുമോ? നീ അന്ന് ഷൂട്ട് ചെയ്ത് നേരത്തെ പോയില്ലേ? ആ പിന്നെ അവസാനം സഹി കേട്ടപ്പോ ഞാൻ ഇട്ട പാന്റ് ഷർട്ട് കൂടി കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ പോവാ, എനിക്ക് ഉറക്കമെന്ന്. അതിനകത്ത് കാണിച്ചിരിക്കുന്ന കാലൊന്നും ഇപ്പൊ നിങ്ങൾ കേട്ടോണം ആളുടെ അല്ല. ആ സീൻ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ടീമിലുള്ള വേറാരാണോ ബാക്കി എൻജോയ്മെന്റ്. നമ്മളിതൊക്കെ പറയുന്നുണ്ട്, നമ്മളിങ്ങനെ സംസാരിച്ച് ബീഫ് പായസമായി പോവോ? ശർക്കര തേങ്ങയുള്ള ഒരു ഒന്ന് തുറന്നൊക്കെ ഇളക്കി നോക്കണം. എനിക്ക് സംശയമില്ലാതില്ല. അവസാനം ഞാൻ കോരി കുടിക്കേണ്ട വരുമെന്നോ? എന്റെ അഭിപ്രായത്തില് ഇതൊരു 1.5-2 മണിക്കൂർ പോകും അവസാനം ആകുമ്പോൾ. ഇങ്ങനെ പോയാ ഈ ബീഫ് വേവുന്ന സമയത്തെ നമുക്ക് വഴറ്റാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കിക്കാം. ഒരു ചീനിച്ചട്ടി എടുത്തോ. അത് നല്ലൊരു ഐഡിയ. അല്ലെങ്കിൽ നമുക്ക് ടൈം വെറുതെ പോകും. നമുക്ക് പാൻ എടുത്ത് സവോള വെട്ടാം. പാൻ വെച്ചിട്ട് വേണ്ടത് ഇഞ്ചി കൊത്തിയത് കാണത്തില്ല അവർ, എനിക്ക് തോന്നുന്നു ഇച്ചിരി ബേൺ ആയിട്ട് കിടക്കുന്ന. ഇഞ്ചി കൊത്തിയത്, കുറച്ച് വെളുത്തുള്ളി, എന്താ വേണ്ടത്? സവോള. ഇഞ്ചി കൊത്തിയത്, വെളുത്തുള്ളി, സവോള. ഇഞ്ചി ഓക്കെ റെഡിയാണ്. ഓക്കെ അപ്പൊ നമുക്ക് പാൻ ചൂടാക്കിയിട്ട് എണ്ണ ഒഴിക്കാം. ചൂടാക്കി എണ്ണ ഒഴിക്കാം അല്ലേ? എണ്ണ ഒഴിച്ചു. ഒരുപാട് എണ്ണ ഒഴിക്കണ്ട കേട്ടോ, ആരോഗ്യത്തിന് ഹാനികരം. അയ്യോ കടുകിടണം. ഹലോ പോയോ? ഓക്കെ സെറ്റ്. കടുകെടുത്തോ? കടുക്. കടുകല്ലേ? എണ്ണ ചൂടാകുമ്പോ കടുകിടാം. ചി മാറി നിന്നിട്ടോ അവസാനം കൈയും മുഖം ഒന്നും പൊള്ളിക്കും. എണ്ണ ചൂടായി വരുന്നേ ഉള്ളൂ. ഈ ബീഫ് വേവുന്ന സമയം നമ്മൾ ഇത് ചെയ്തു വെക്കുവാണെങ്കിൽ നമ്മൾ അത്രയും ടൈം നമുക്ക് സേവ് ചെയ്യാം. അതാണ് കേട്ടോ. അതെ, നമുക്കിത് കുറച്ചുകൂടി നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. വെറുതെ നമ്മൾ ചളവടിച്ച് നശിപ്പിച്ച്. എന്നോട് വല്ലപ്പോഴൊക്കെയല്ലേ സംസാരിക്കാൻ സമയം കിട്ടുന്നത്? വീട്ടിൽ വെച്ചോ പറ്റത്തില്ല, ഓഫീസിൽ വെച്ചോ പറ്റത്തില്ല, വീഡിയോ കോളിലും പറ്റുന്നുണ്ടല്ലോ. ഇല്ലേ വത്തിന്റെ മുളക് ഇടുവോ? വറ്റോ ചുമന്ന മുളകില്ലേ? ഇല്ല 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 അത് ഇഷ്ടം ഉണ്ടെങ്കിൽ. നല്ല പൊട്ടനും അയ്യോ വറ്റൽ മുളക് എന്താന്ന് എനിക്കറിയാം, അത് ഇതിനകത്ത് ഇടണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തോ ഞാൻ ഇടാറില്ല, ഇടണമെങ്കിൽ ഇട്ടോ. നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഒക്കെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. എനിക്ക് ഈ വറ്റൽ മുളക് ഭയങ്കര ഇഷ്ടമാണ്. അതൊന്ന് വഴറ്റിയിട്ട് കുറച്ച് കഴിഞ്ഞ് സവോള ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ സമയം ഇരുന്ന് അങ്ങ് ബീഫ് വെന്തോളും. വേണമെങ്കിൽ ഒന്ന് തീ കുറച്ച് വെച്ചോ, കാരണം അതിനകത്ത് ഓൾറെഡി അതിനകത്ത് നല്ല ഇതുള്ളത് കൊണ്ട് അതിലിരുന്ന് അങ്ങ് വെന്തോളും. ഞാനിപ്പൊ തീ അങ്ങ് ഓഫ് ചെയ്തു, കാരണം അതിനകത്ത് ഇരുന്ന് കുക്ക് ആയിക്കോളും. ഞാൻ സവോള ഇടുവാണ്. കറിവേപ്പിലിട്ടേ ഇച്ചിരി മഞ്ഞയും കൂടി ഇട്ടോ, ഇച്ചിരി. കുറച്ച് മതി മഞ്ഞപ്പൊടി. പിന്നെ മഞ്ഞപ്പൊടി മാത്രം മതി ഇപ്പൊ തൽക്കാലം. എന്നിട്ട് വഴറ്റി നല്ലോണം, അത് കരിയാതെ മൊത്തം വഴക്കണം. അല്ല നീ അതിനകത്ത് സവോള ഇട്ടായിരുന്നോ? ഞാനിട്ടു, ഇട്ടില്ലേ? ഇല്ല ഇതൊക്കെ പറയണ്ടേ. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ നീ ഇങ്ങനെ മിണ്ടാണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാവുന്നേ. ഞാനിവിടെ പറഞ്ഞു, നിങ്ങൾ എല്ലാരും കേട്ടതല്ലേ ഞാൻ പറഞ്ഞത് സവോള ഇടുവാണെങ്കിൽ. ഇതാ ഞാൻ എന്റെ തോന്നി വഴിക്ക് പോകുന്നു. സവാള ഇടാതാണോ മഞ്ഞപ്പൊടി ഇട്ട്? അതിവിടെ വോയിസ് കേട്ടില്ല, ബ്രേക്ക് ആയിരുന്നു. അതാ ഇതിൽ കുറച്ച് ഉപ്പ് ഇടട്ടെ ഈ സവോളയിലേക്ക്. കുറച്ച് ഉപ്പ് ഇടട്ടെ, ഉപ്പ് ഉപ്പ് ഉപ്പിട്ട്. എന്തായാലും ബീഫ് ഇടുമ്പോ ഇടേണ്ടി വരും. ഇപ്പൊ വേണമെങ്കിൽ ഇട്ടോ. ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ സവോള പെട്ടെന്ന് വഴറ്റി വരും. ഉപ്പിട്ട് കഴിഞ്ഞു
ശരിക്കും ഞാൻ ഉണ്ടാക്കുന്ന വേറെ സ്റ്റൈലില്ല, ഇതുപോലല്ല. എങ്ങനെയാ? ഞാൻ പിന്നെ പണ്ടേ പണ്ടേ മാസ്റ്റർ ഷെഫാ നിനക്ക് അറിഞ്ഞൂടെ. ഞാൻ ഉണ്ടാക്കുന്നത് ആദ്യം ഈ സവോളയും ഉള്ളിയും ഒക്കെ വഴറ്റി പിന്നെ അതിനകത്ത് മസാല ആക്കും. മസാല ആക്കിയിട്ട് അതിലേക്ക് ബീഫ് ആഡ് ചെയ്യും. എന്നിട്ടാ ഉണ്ടാക്കുന്നത്. ബീഫ് ഒരുമിച്ചിട്ട് വേവിക്കുക. അത് വേറൊരു ടേസ്റ്റ്. ഓഹോ, എനിക്ക് പൗർണമി സ്റ്റൈൽ ഇഷ്ടം. പൗർണമി അമ്പിയാണ്ടിയുടെ നല്ലേ പഠിച്ചത്. ഇത് കുറെ സമയം എടുക്കുമല്ലോ വഴറ്റിയത്. ഒത്തിരി ഇല്ല, ഒരു മൂന്ന് സവോള. ശരിക്കും എന്ത് ടൈപ്പ് ഓഫ് ഇതാ ഉദ്ദേശിക്കുന്നത്? ഡ്രൈ ആണോ, റോസ്റ്റ് ആണോ, ഗ്രേവി ആണോ? ആക്ച്വലി ഇതെന്താ സംഭവം അറിയോ, ഇതിപ്പോ നമ്മൾ ഈ കുക്കർ തുറക്കുമ്പോൾ അതൊരു ഗ്രേവി ആയിട്ടാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് അതിനകത്ത് ഇപ്പൊ നമ്മൾ എത്ര 2 കിലോ ആണ് വാങ്ങിക്കുന്നതെങ്കിൽ ആ 2 കിലോ നമ്മൾ ഇങ്ങനെ ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്ന് പറഞ്ഞോ. ഞാൻ പറയട്ടെ, അപ്പൊ 2 കിലോ നമ്മൾ ഇതുപോലെ ഞാൻ ഈ ആദ്യം ചെയ്ത് സ്റ്റെപ്പ് ചെയ്ത് വെക്കുവാണെങ്കിൽ ആവശ്യത്തിന് മാത്രം എടുത്തെടുത്ത് വയറ്റിയാൽ മതി, ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ എളുപ്പമാണ്, നാളെ മറ്റന്നാളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിന്റെ ഇപ്പൊ എനിക്കിപ്പോ ഈ ഇതിപ്പോ 1.5 കിലോ ആയതുകൊണ്ട് അതിന്റെ ഇത്രയും ആവശ്യമില്ല. അപ്പൊ അതിന്റെ കുറച്ച് ഇപ്പൊ വേണ്ടത് മാത്രം എടുത്തിട്ട് ബാക്കി നമുക്ക് വെക്കാം. അതിന്റെ നാളെ ഈ 2-ാമത്തെ പ്രോസസ്സ് മാത്രം ചെയ്താൽ മതി. ഇത് കറക്റ്റ് ആട്ടോ, നല്ല കറക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. അതിനകത്ത് ഗ്രേവി ഇല്ലേ, ഗ്രേവി ആയിട്ട് കിടപ്പില്ലേ? ഇത് വെന്ത് കുറച്ച് കൂടി പോയോന്ന് സംശയമുണ്ട് എനിക്ക്. എന്താ വെന്തത് കുറച്ച് കൂടി പോയോന്ന് സംശയമുണ്ട്. കുഴപ്പമില്ല, നല്ലതാ. സവോളയുടെ തീ ഓഫ് ചെയ്തോ. ഓക്കെ, കറക്റ്റ് ആണ്. ഇപ്പൊ ഗ്രേവി ഇല്ലേ അതില് കുറച്ച്? നോക്കട്ടെ, എന്നാ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പൗർണമി സ്റ്റൈൽ എങ്ങനെ ഉണ്ടോ. ഗ്രേവി ഉണ്ടോ അതില്? ഏ, അതില് ഗ്രേവി ഇല്ലേ കുക്കറില്? ഗ്രേവി ആയിട്ടല്ലേ കിടക്കുന്നേ? ആ, ഗ്രേവി ആയിട്ടാ. ഓക്കേ, ഇനി അപ്പൊ ഇതിനകത്തോട്ട് മൊത്തം എടുക്കുവാണോ അതോ കുറച്ച് എടുക്കുന്നുള്ളോ? ഫുള്ള് എടുക്കും ഞാൻ, ബാക്കിയൊക്കെ ഒന്നുമില്ല. ഓക്കേ, അപ്പൊ ആ ഗ്രേവി ആയിട്ടും കൂടെ കുറച്ചൊന്ന് എന്തുവാ മീൻസ് ഒന്ന് വറ്റിക്കണം. ഒന്ന് അതിനകത്ത് തന്നെ കുക്കറിനകത്ത് തന്നെ ഒന്ന് അടപ്പ് മാറ്റി തുറന്ന് തീ വെച്ചിട്ട് അല്ല, ഈ നെയ് നമുക്ക് കുറച്ച് ഇതിനകത്ത് ഒഴിക്കാം. ഓ, മേയിക്കുന്ന സവോള ഇല്ലേ ഇതിലേക്ക്, ഇത് ഫുള്ള് നെയ്യാണ്. പറഞ്ഞത് എന്താ, നിങ്ങൾ ചെയ്യുന്നത് എന്താ? നല്ല സൂപ്പർ ആയിട്ട് വെന്തിട്ടുണ്ട്. ഇത് കുക്ക് ചെയ്ത് വരുമ്പോ ഒരു ഗ്രേവി കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത്. അതൊന്ന് ഇരുന്ന് കുക്കർ ഓപ്പൺ ആക്കി, ലിഡ് ഓപ്പൺ ആക്കി വെച്ചിട്ട് ഒന്ന് കുറച്ചു നേരം തീയിൽ വെച്ചൊന്നായിട്ട് എടുത്ത് ആ ഗ്രേവി അതിലായിട്ട് അങ്ങ് നന്നായിട്ട് ആ മസാല അങ്ങ് പിടിക്കും. കാരണം ആ വെള്ളത്തിൽ കുറെ മസാല കാണും. അപ്പൊ അതും കൂടെ ബീഫിനകത്തോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അത് ഈ കുക്കർ തീയിൽ വെച്ചിട്ട് കുറച്ചു നേരം ഒന്ന് വഴറ്റിയാൽ അത് അതിലോട്ട് അങ്ങ് പിടിച്ചോളും. അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ടിട്ട് വഴറ്റുന്ന സമയത്ത് കുറച്ച് ഗ്രേവിയും കൂടെ ഇങ്ങോട്ട് ഒഴിച്ചിട്ട് പറയുന്നതിന്റെ ഇടയ്ക്ക് എന്ത് വൈക്കടന്ന് പറയുന്നത് ഞാൻ കേട്ടു. കുക്കർ ഇതാ ലോ ഫ്ലെയിമിൽ ഓൺ ആക്കി വെച്ചിരിക്കുക, ഗ്രേവി വറ്റാൻ വേണ്ടിട്ട്. ഓക്കേ, അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രേവിയും കുറച്ച് ബീഫും കൂടെ എടുത്ത് നമ്മുടെ ഈ പാൻ ഉണ്ടല്ലോ, ഈ പാനിനകത്തോട്ട് ഇട്ട് നന്നായിട്ട് വറ്റിയാൽ മതി. ഞാൻ എന്താ ചെയ്യുന്ന പറഞ്ഞു, നീ ഇതിനകത്ത് ഈ നെയ്യാണ് ഫുള്ള്, ഈ നെയ്യ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. പറ്റിക്കാൻ വെക്കുവാണ് ഈ വെള്ളം. ഇത് ഇത് നമ്മൾ നമ്മൾ ഇതിപ്പോ ഇവർക്ക് ഈ കാണിച്ചു കൊടുക്കുന്നത് ഇവർ ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാൻ പറയണം എങ്ങനെ ഉണ്ടായിരുന്നു. എന്തോ അല്ലെ, നമ്മൾ ഈ ഇത്ര ഈ റെസിപ്പി ഇപ്പൊ പറഞ്ഞു കൊടുത്തില്ല, അവരത് ട്രൈ ചെയ്തിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ അയക്കണം എങ്ങനെ ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. പിന്നെ ഒരു കാര്യം, ഇപ്പൊ നമ്മൾ കുക്കിംഗ് ചെയ്യുന്നതുകൊണ്ടാണ് ആരുടെയും കമന്റ്സ് ഒന്നും വായിക്കാൻ പറ്റാത്തത്, നമ്മളിവിടെ സൂമിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ അയക്കുന്ന കമന്റ്സ് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല.
നമ്മൾ അവിടെ സ്പെഷ്യൽ ആയിട്ട് ലൈവ് വരുന്നതായിരിക്കും നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് മാത്രം അല്ലേ അത് തന്നെ നമ്മളിപ്പോ സൂം കോൾ ആയതുകൊണ്ടാണ് ഒന്നും കാണാൻ പറ്റാത്തത് പിന്നെ കുക്കിങ്ങിലുള്ള ധൃതി ഇതൊക്കെ കഴിഞ്ഞ് ഞാനും പൗർണമിയും മാത്രമായിട്ട് മറ്റു തിരക്കൊന്നും ഇല്ലാണ്ട് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ലൈവിൽ വരുന്നതായിരിക്കും ആ സമയത്ത് പൗർണമിയുടെ സ്പെഷ്യൽ റെസിപ്പി എല്ലാവർക്കും പറഞ്ഞു തരും പിന്നെ ഇത് കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ എന്നിട്ട് പറയണം എങ്ങനെ ഉണ്ടായിരുന്നു വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ബീഫ് തിളക്കുന്നതിന്റെ ഒരു ഷോട്ട് പറ്റുമെങ്കിൽ എടുത്ത് കാണിച്ചു തരാം എനിക്ക് ഭയങ്കര ഇതായിട്ടൊന്നും എടുക്കാൻ അറിയത്തില്ല നല്ല തിളച്ച് വരുന്നുണ്ട് പക്ഷെ അപ്പോഴത്തേക്കും ക്യാമറയിലെ മുഴുവൻ തുക ഇല്ല ഓക്കെ ആ തിളച്ച് ആ വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴുള്ള ആ മസാലയൊക്കെ ബീഫിലോട്ട് നല്ല പിടിക്കത്തുള്ളൂ എന്നിട്ട് നമുക്ക് ഇപ്പം കിട്ടി നന്നായിട്ട് വഴറ്റിയെടുക്കുവാണെങ്കിൽ അതിന്റെ കൂടെ നല്ല മോര് കാച്ചിയത് മഞ്ഞ മോര് കാച്ചിയതും ചോറും ഈ ബീഫും കൂടെ ഉണ്ടെങ്കിൽ പൊളിയാണ് അവിടെ എന്താ വെക്കുന്നേ മോര് കറിയാണോ ഞാനിവിടെ എല്ലാരും പിടിച്ചിരുത്തിട്ട് കുറച്ചു നേരം കാണി അവരെല്ലാരും വിശന്ന് ഇരിക്കുകയാണ് നന്നായിട്ട് ഗ്രേവി ഒക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഗ്രേവി ഫുള്ള് വറ്റി ആ ബീഫ് കണ്ടില്ലേ ഇരിക്കുന്നേ നല്ല അടിപൊളിയായിട്ട് മറ്റേ പാനിലകത്തോട്ട് ഇട്ട് കുറച്ചുകൂടെ എണ്ണ വേണമെങ്കിൽ ചോദിച്ചു എന്നിട്ട് പാനിനകത്ത് ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വയറ്റി വയറ്റി എടുക്കാം അവിടെ ഗ്രേവി ഇച്ചിരി തിക്കായില്ലേ അപ്പൊ അത് പാനിനകത്തോട്ട് ഇട്ടോ എന്റെ കുറച്ച് സമയം എടുക്കും കേട്ടോ കാരണം കുറച്ച് കൂടുതൽ വെള്ളമുണ്ട് പക്ഷേ ഇത് സവോള ഇനി വഴറ്റി വരാനുണ്ട് വേണോ കുറച്ചുകൂടെ വഴറ്റി വരാനുണ്ട് കുറച്ചുകൂടെ സവോള വേണോ നന്നായിട്ട് വിയർത്തു ചൂടടിച്ച് ചൂടടിച്ച് ഇട്ടോ അതിനകത്തോട്ട് ഇട്ടോ പാനിനകത്തോട്ട് ഇട്ടോ ബീഫ് ഒരു പാട്ട് പാട് ഒരു പാട്ട് പാടാ ആ ബീഫ് എടുത്ത് അതിനകത്തോട്ട് ഇട്ടോ എന്നാ ഞാൻ ചോദിച്ചത് ബീഫ് എടുത്ത് പാനിനകത്തോട്ട് ഇട്ടോ ചോദിക്കുന്നതിന് ഒന്നിനും ഉത്തരയില്ലോ നോക്ക് പൗർണമി സ്പെഷ്യൽ ആണ് സ്പെഷ്യൽ ഗ്രേവി ഒരു രക്ഷയില്ല ഇതാ നോക്ക് കണ്ടില്ലേ അതെ അതെടുത്ത് പാനിനകത്തോട്ട് ഇട് ഞാൻ പറയുന്ന കേക്കുന്നുണ്ടോ പാനിനകത്ത് കിടാനായിട്ട് സവോള വഴണ്ടിട്ടില്ല കുറച്ചു ടൈം എടുക്കും അല്ല അത് ബീഫിന്റെ കൂടെ വഴന്നോളൂല്ലോ അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ ഞാൻ മസാല ആഡ് ചെയ്യണ്ടേ അതുകൊണ്ടാണ് ബീഫ് എടുത്തിടാൻ പറഞ്ഞത് എന്നിട്ട് മസാലയും കൂടെ ആഡ് ചെയ്യാം ബീഫ് ഇട്ടിട്ട് മസാല ആഡ് ചെയ്യുന്നേ സവോളയിലേക്കല്ല അല്ല ഓക്കെ അത് തറവാടുത്തു ഞാൻ ഇതിന്റെ കൂടെ കുറച്ച് പെപ്പർ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക ബിക്കോസ് അതെനിക്ക് ഇഷ്ടമാണ് അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കുറെ സമയമല്ലോ സവോള എന്താ വഴണ്ടിടാത്ത ശരിക്കും നമ്മൾ കുറച്ചുകൂടെ നേരത്തെ ഈ സവോള വഴറ്റി തുടങ്ങേണ്ടതായിരുന്നു എന്താ കേട്ടില്ല അതെന്ത് സവോള ഇത്ര നേരമായിട്ടും കണ്ടില്ലേ ഫുള്ള് പണിയെടുത്ത് ക്ഷീണിച്ച് അവശനായി നല്ല ജോലി ഞാൻ കാര്യം കൊടുക്കട്ടെ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഈ പാനിലേക്ക് ഉള്ളത് കുക്കറിലേക്ക് ആക്കട്ടെ എന്തിനാ ഇതിലേക്ക് ചിലപ്പോ എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഫുൾ ഫില്ല് ആയിട്ട് ഓക്കെ എന്നാ ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് ഇട്ടോ ഞാനിത് ഇങ്ങനെ വെച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തത് ദാറ്റ് വുഡ് ബി ബെറ്റർ ഇങ്ങനെ ആഡ് ചെയ്തു ആവശ്യമുണ്ടെങ്കിൽ
സംഭവം ഇപ്പൊ തന്നെ എടുത്ത് ഇപ്പൊ തന്നെ എനിക്ക് എടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ട്. നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതിന്റെ ഒന്ന് ഒന്ന് പരിവ് ഒന്ന് കാണിച്ചു, എന്നെ ഒന്ന് ഒന്ന് കാണിച്ചേ. അപ്പൊ ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് വാട്ടിക്കും. വേറൊന്നും ആഡ് ചെയ്യണ്ട, രണ്ടും മാത്രം മതി. ആ ഉപ്പ് വേണോ നോക്കിട്ട് ഉപ്പ്. ഓക്കേ, കുരുമുളക് പൊടി. എനിക്ക് കുറച്ച് സ്പൈസി കൂടുതൽ ഇഷ്ടമാണ്, ഞാൻ കുറച്ച് കൂടുതൽ കുരുമുളക് ആഡ് ചെയ്യാം. കുരുമുളകും ഗരം മസാലയും ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലേ നമ്മൾ ആഡ് ചെയ്യാവുള്ളൂ, കാരണം അത് അധികം മൂപ്പിക്കുന്നത് അതിന്റെ ടേസ്റ്റ് കളയും. അതുകൊണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു അവിടെ സെറ്റ് ആയതുകൊണ്ട് തന്നെ എന്താ പറഞ്ഞാൽ എനിക്കിവിടെ ഒന്നും ആയിട്ടില്ല, വെന്തോണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം ലാസ്റ്റ് സ്റ്റേജിലെ ഈ ഗരം മസാലയും കുരുമുളക് പൊടിയും നമ്മൾ ആഡ് ചെയ്യാവുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇളക്ക് വഴറ്റ. നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്, രക്ഷയില്ല. ഉപ്പ് നോക്കിക്കോ, ഉപ്പ് ഉപ്പ് നോക്കാം. ഒരു മിനിറ്റ്, ഞാനപ്പം കുറച്ച് നമ്മൾ വേവിച്ച് വെച്ച ബീഫിൽ നിന്ന് കുറച്ച് ഞാനിപ്പം ഇങ്ങോട്ട് എടുക്കുന്നുള്ളൂ. അപ്പം അങ്ങനെ എടുക്കുമ്പോൾ ഗ്രേവിയും കൂടെ ഓരോ സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രേവിയും കൂടെ എന്നാലേ ആ മസാല കുറച്ചും കൂടെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ, രക്ഷയില്ല. കാണിച്ചിട്ടുണ്ട്, ഞാൻ കാണിക്കട്ടെ. പൗർണമിയുടെ സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കിയ ഇതെന്താ, ബീഫ് ഉളർത്തിയതല്ലേ. വേറൊരു കാര്യമുണ്ട്, ഈ ബീഫ് ഉണർത്തും നല്ല ചോറും പുളിശ്ശേരി എന്ന് പറയുന്നത് നമ്മൾ കോട്ടയംകാരുടെ മാത്രം ഒരു പേഴ്സണൽ അഹങ്കാരമാണ്. ഈ ക്രിസ്മസിന്റെ ദിവസങ്ങളിൽ കോട്ടയത്തെ എല്ലാ വീട്ടിലും കാണും നല്ല പോത്തുളർത്തും പുളിശ്ശേരിയും നല്ല കുത്തിരി ചോറും. കുറച്ച് മീൻചാറും കൂടെ ഉണ്ടെങ്കിൽ പൊളിച്ച് ഉപ്പ് നോക്കട്ടെ. ഉപ്പ് കുറച്ച് വേണം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. അവിടെ എന്താ അവസ്ഥ? ഇതുപോലെ ഗ്രേവി വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇട്ട് വഴറ്റണം. ഗ്രേവിയേ ഇല്ല, ഇത് ഫുൾ ഡ്രൈ ആയിട്ടിരിക്കുക. ഞാൻ ഇവരോടാ പറഞ്ഞത്. ഏകദേശം ഈ ഒരു പരുവത്തിലാണ് നമ്മൾ വഴറ്റാൻ എടുക്കുന്നത്. കുറച്ച് ഗ്രേവിയും കൂടെ ഉണ്ടെങ്കിൽ തോന്നുന്നു, ക്യാമറയുടെ അധികം കാണുന്നില്ലെന്ന് തോന്നുന്നു. ദേ ഇവിടെ ഇത് ഏകദേശം ഒന്ന് വരണ്ടു വരുമ്പോ ലാസ്റ്റ് സ്റ്റേജ്, നേരത്തെ പറഞ്ഞ ലാസ്റ്റ് സ്റ്റേജിലെ ഗരം മസാലയും കുരുമുളക് പൊടി ആഡ് ചെയ്യാവുള്ളൂ. നമ്മൾ നേരത്തെ ഇട്ട അതങ്ങനെ അതിങ്ങനെ മൂത്ത് മൂത്ത് അതിനൊരു കൈ. ലാസ്റ്റ് സ്റ്റേജില് രണ്ട് മൂന്ന് കറിവേപ്പ് അതിന്റെ ഫ്ലേവർ കിട്ടും. പിന്നെ കുറച്ച് റോ ആയിട്ടുള്ള സവോളയും കൂടെ മുകളിലിട്ട സൂപ്പർ. ഇങ്ങനെ ഇളക്കി കൊടുക്കണം, ഇങ്ങനെ അടിക്കി പിടിക്കും. ബാക്കി വരുന്ന ഉച്ചക്ക് വെച്ചിട്ട് ബാക്കി വരുന്നത് നല്ല പൊറോട്ട വേണം, അതിന്റെ കൂടെ കഴിക്കാം. അല്ല, ഉച്ചക്ക് വെച്ചിട്ട് ബാക്കി വരുന്നത് നമുക്ക് പൊറോട്ടയുടെ കൂടെ രാത്രി കഴിക്കാൻ തോന്നുന്നു. പക്ഷേ പൗർണമി ഒരു അക്ഷയിലാണോ, നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് അത്. ഭക്ഷണം കഴിക്കാൻ സമയമായതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. ഇതിനകത്ത് ഇടുമ്പോ നമുക്ക് ഈ ഒരു പരുവമാണ് വേണ്ടത്. ഇത് ഏകദേശം ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും വേണം ഈ മറ്റേ രണ്ട് ലാസ്റ്റ് രണ്ട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇതാണ് ഇങ്ങനെയാണ് ഇതിന്റെ പരുവ നമ്മൾ ഈ കുക്കറിൽ നിന്ന് എടുത്തിടുമ്പോ. ഇതിനി കുറച്ചൊന്ന് ഈ ഗ്രേവി മാറി ഒന്ന് തിക്കായിട്ട് വരുന്നല്ലോ, ആ തിക്കായിട്ട് വരുമ്പോഴത്തേക്കും വേണം നമ്മൾ ലാസ്റ്റ് രണ്ട് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാൻ. അടിയിൽ പിടിക്കാൻ ഒരു കാരണവശാലും നമ്മൾ അവസരം കൊടുക്കാം. ഇവിടെ ഫുള്ള് സെറ്റ് ആണ് കേട്ടോ, എന്റെ നല്ല ഡ്രൈ ആയി. നല്ല ഡീപ് ഫ്രൈ ആവുന്നത് ഇഷ്ടമാണെങ്കിൽ ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് നേരം കൂടെ ഒരു ബ്ലാക്ക് കളർ ആവുന്നത് വരെ വഴറ്റിക്കൊണ്ടിരുന്നാൽ ഭയങ്കര ടേസ്റ്റാണ്.
നല്ല പൈനാപ്പിൾ ഇട്ട് പുളിശ്ശേരി വെച്ചിട്ടോ. എനിക്ക് മധുരം ഉള്ള കറികളോട് ഇഷ്ടമല്ല. പൈനാപ്പിൾ ഒന്നും ഇടാതെ സാധാരണ മോര് കാച്ചിട്ട്, മഞ്ഞ മോര് കാച്ചിട്ടില്ലേ നമ്മള്. എനിക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടമാ ഈ ബനാന പൈനാപ്പിൾ ഒക്കെ ഇട്ട് പുളിശ്ശേരി വെക്കുന്നത്, മാമ്പഴ പുളിശ്ശേരി. പൗർണമി ബീഫ് എന്നാണെങ്കിൽ ഇത് പ്രേം സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് പ്രേമി വിത്ത് പൗർണമീസ് റെസിപ്പി പ്രേമി ബീഫ് അങ്ങനെ ആക്കാം നമുക്ക്. അതാണ് പ്രേമി റെസിപ്പി, നമുക്ക് ഇറക്കാം അങ്ങനെ. നാളെ മുതൽ യൂട്യൂബിൽ നമുക്ക് വീഡിയോ എടുത്തതാ പ്രേമി ബീഫ് റോസ്റ്റിന്റെ റെസിപ്പി എന്ന് പറഞ്ഞത്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അയ്യോ വിയർത്ത്, ഒരു മിനിറ്റ് ഞാൻ വാശിയാട്ടെ. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പരുവാകും, വാങ്ങിച്ചു തരാം. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് വേണം നമ്മൾ മറ്റ് രണ്ട് ഇൻഗ്രീഡിയൻസ് കൊടുക്കാം. ഇത് കണ്ടോ, ഈ ആ ഗ്രേവി ഒക്കെ വറ്റി കുറച്ചൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊന്ന് വെച്ചോട്ടെ. ചേർത്ത് ഈ ഒരു പരുവത്തിനോട് ഭയങ്കര ഇഷ്ടമുള്ളത് അങ്ങനെയാണെങ്കിൽ ഇതിൽ ഈ ഒരു ഇതിൽ അതിട്ടിട്ട് എടുക്കാവുന്നതാണ്. അതല്ല കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് നല്ല ബ്ലാക്ക് കളർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വരും. ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നീ പറഞ്ഞ പോലെ കാണിച്ചറിയാൻ ഗരം മസാല ആഡ് ചെയ്യണേ. നന്നായിട്ട് ഡ്രൈ ആയി. കുറച്ച് കുരുമുളക് കൂടെ അവിടെ ഏകദേശം ഫൈനൽ ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ പുറകെ വരുന്നതേ ഉള്ളൂ. ഞാൻ ആലോചിക്കുന്നത് ഇത് ഓഫ് ചെയ്താലോ. ഇത് ഓഫ് ചെയ്താലോ, എനിക്ക് അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടുണ്ട്. നമ്മുടെ പൗർണമിയുടെ സ്പെഷ്യൽ റെസിപ്പിയിൽ ഉണ്ടാക്കിയ ബീഫ് ഉണർത്ത് അടിപൊളിയായിട്ടുണ്ട്. കഴിച്ചു നോക്കിട്ട് ബാക്കി പറയാം. എന്താ കണ്ടു തന്നു കണ്ടോ, ഒരു രക്ഷയില്ലാന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. ഞാൻ പണ്ടേ ഒരു ഫുഡി ആയതുകൊണ്ട് പുതിയ പുതിയ രുചികളും കുക്കിംഗ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടിട്ട് ഓഫ്, നല്ല അടിച്ചമർത്ത ലേറ്റ് വാങ്ങിയ പൊറോട്ടയുടെ കൂടെ പിടിക്കാൻ പറ്റിയ ബീഫാണ്. അഭിപ്രായം പറയും പിന്നെന്താ, ഇവരുടെ മുമ്പിൽ വെച്ച് കഴിക്കണം, ഇപ്പൊ തന്നെ അഭിപ്രായം പറയണം. പിന്നെ എന്തിനാണ് ഉത്തേ ചേട്ടാ കഷ്ടപ്പെട്ട് ഇത്ര ഉണ്ടാക്കിയേ? ഇത്ര സമയമായിട്ട് ഫുഡ് പോലും കഴിക്കാണ്ട് ഇത് കൂടി കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ. പിന്നെ അല്ല അത് കഴിക്കേ, കഴിച്ചവരുടെ അഭിപ്രായം പറ. അത് കാണിക്കാം, നന്നായിട്ട് ഗാർണിഷ് ചെയ്തിട്ടാവും. എന്തായാലും ഇത്രയൊക്കെ നമ്മൾ ചെയ്തു. അപ്പൊ ഇനി ഒരു കാര്യം, നല്ലൊരു പ്ലേറ്റിലോട് സെർവ് ചെയ്ത് ഒന്ന് നല്ല ചൂടായിട്ട് നമുക്കൊരു കാസറോളിലേക്ക് മാറ്റാം. ഇതാക്കി നല്ലത് ഇതിന്റെ ഏറ്റവും ടേസ്റ്റ് എന്താണെന്നറിയാവോ, തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് എത്ര ഇടാൻ പറ്റുമോ അത്ര ഇട്ടോ. പൗർണമിയുടെ സെറ്റ് ആയിട്ടില്ല, ഇവിടെ എനിക്ക് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. പൗർണമിയുടെ റെസിപ്പിയിൽ ഉണ്ടാക്കിയ നല്ല അടിപൊളി നാടൻ ബീഫ് ഒലർത്ത് റെഡി ആയിട്ടുണ്ട്. അവിടെ എന്തായി പൗർണമി? റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എന്തോ ഒരു സ്ലോ ആയിപ്പോയി, എന്നെ കൂടെ കുറച്ച് ഫാസ്റ്റ് ആയിക്കോട്ടെ കാര്യങ്ങള്. ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. പ്ലീസ് എടുത്ത് കഴിച്ചു നോക്കാം, എന്നിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. സ്വന്തമായിട്ട് ഉണ്ടാക്കി സ്വന്തമായിട്ട്, വാ സൂപ്പർ. പക്ഷെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയാലും ഫുൾ ഇൻസ്ട്രക്ഷൻ നിന്റെ അല്ലേ?
അല്ല ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഞാൻ തന്നെ പറഞ്ഞതാ സൂപ്പർ. അതുകൊണ്ട് കുഴപ്പമില്ല, നല്ലതായിരിക്കും തോന്നുന്നു. ഒരു പീസ് ബീഫ് എടുത്ത് എന്ത് ഇവിടെ ഉണ്ടാകാം മൊബൈൽ. ഒരു പീസ് ബീഫ് എടുക്കുകയാണ്, എടുത്ത് കഴിച്ചു നോക്കുക. പറഞ്ഞ പോലെ തേങ്ങാക്കത്ത് എടുത്തിട്ടുണ്ട്. ഇതാ പൗർണമി സ്പെഷ്യൽ ബീഫ്. അടിപൊളി, ഇതാണ് ഫൈനൽ സ്റ്റേജ്. സൂപ്പർ പൗർണമി, ഒരു രക്ഷയില്ല, അടിപൊളി. നീ കണ്ടില്ലേ കഴിക്കുന്നത്? ഇല്ല, ഒന്നുകൂടെ കാണിച്ചേ. കാണിച്ചരാം, വെയിറ്റ്. ഞാൻ ഉണ്ടാക്കിട്ട് പറയാ കേട്ടോ, ഭയങ്കര ടേസ്റ്റ്. എന്റെ സ്വന്തം പൗർണമി, എന്റെ മുത്ത് ജാനമ്മൻ. എന്തോ നല്ല പ്ലേറ്റിലേക്ക് ഒന്ന് സെർവ് ചെയ്ത് എടുക്കട്ടെ. എന്തായി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എന്താ ഇത്ര താമസം? ഓ, അവിടെ ആദ്യം ചെയ്തതിന്റെ ഉള്ള ഒരു ഇതാണെന്ന് തോന്നുന്നു. നിങ്ങൾ ഇത് ഇത് ഉടനെ തന്നെ ഇത് ട്രൈ ചെയ്തിട്ട് എനിക്ക് എന്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് കഴിപ്പിക്കാൻ കൊടുക്കാൻ. ഇവനാണ് ടെസ്റ്റർ, ഞാൻ ഉണ്ടാക്കാൻ നോക്കി ഇവനെ ടെസ്റ്റ് ചെയ്യുന്നത്. കഴിച്ചത് അവിടെ കറക്റ്റായിട്ട് പറയും. ഓൺലൈൻ ക്ലാസ് ഇരിക്കുകയായിരുന്നു, അവിടെ നിന്ന് വിളിച്ച് ട്രൈ ചെയ്യിച്ചതാണ്. അയ്യോ, പൊക്കോ പൊക്കോ, ക്ലാസ്സുകളുണ്ടോ? പൊക്കോ ഓടിക്കും. ബാക്കി ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ഞാൻ എന്റേത് കാണിക്കട്ടെ. ഇത് എല്ലാരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അയക്കണം അല്ലേ? എല്ലാരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ട്. അല്ല, ആ വിശപ്പിന്റെ ഉൾവിളിയില് എനിക്ക് ഗാർണിഷാനുള്ള മനസ്സൊന്നും ഉണ്ടായില്ല. സവോള അരിയാനോ കറിവേപ്പില എടുക്കാനോ ഒന്നും. ആ സ്മെല്ലും ഉള്ളിലെ വിശപ്പും കാരണം ആദ്യമേ അങ്ങ് ട്രൈ ചെയ്തു. ഇല്ല, പക്ഷെ ഇത് ഇത് ഞാൻ എനിക്ക് പെട്ടെന്ന് അമ്മയാണ്ടിതേ ഇവിടെ സൈഡിൽ നിന്ന് എല്ലാം സെറ്റ് ആക്കി തന്നത് കൊണ്ടാട്ടെ. വരത്തില്ല ഇതെല്ലാം. അമ്മയാണ്ടി സൈഡ് ചെയ്ത സമയാസമയത്ത് അരിഞ്ഞ് തന്നത് കൊണ്ടാണ് ഇത്ര നന്നായിട്ട് ഗാർണിഷ് ചെയ്യാൻ പറ്റിയത്. അരിഞ്ഞാലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുക. അല്ലെങ്കിൽ നിനക്ക് വീട്ടിൽ ഫുൾ സപ്പോർട്ട്. ഞാൻ പണ്ട് ഒറ്റയ്ക്കാണല്ലോ, ഒറ്റപ്പെട്ടവനാണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതെല്ലാം തുടച്ച്. അടിപൊളിയാണ്, സൂപ്പറാണ്. നല്ലൊരു കോൺസെപ്റ്റ് ആണ് ഫുഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു. നമുക്കിങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഒഴിവുള്ള സമയങ്ങളിൽ എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടാവും ഓരോ കഴിവുകൾ അല്ലേ. ശരിക്കും കുക്കിംഗ് എന്ന് പറയുന്നത് എല്ലാവരും കിട്ടുന്ന ഒരു സംഭവമല്ല. എനിക്ക് കുക്ക് ചെയ്യുന്നവർ ഭയങ്കര ഇഷ്ടമാണ്, അതാ എനിക്ക് ഇനി ഇത്ര ഇഷ്ടം. ഓക്കെ, അപ്പം ഏഷ്യാനെറ്റ് ഇത്ര ഒരു നല്ലൊരു രസകരമായ ഒരു പ്ലാറ്റ്ഫോം
ഫുഡ് സ്റ്റെപ്പിലൂടെ നമുക്ക് തന്നതിൽ ഒരുപാട് സന്തോഷം. കാരണം നമ്മുടെ റെസിപ്പീസും നമ്മുടെ ടേസ്റ്റും ഒക്കെ ഇവരുമായിട്ട് ഒന്ന് അവർക്കും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് അല്ലേ, നല്ലൊരു കോൺസെപ്റ്റ് ആയിരുന്നു, ഞങ്ങൾ എൻജോയ് ചെയ്തു. എനിവേ താങ്ക് യു സോ മച്ച് അല്ലേ. ഞാൻ ഈ പറയുന്നൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അവിടെ നല്ലൊരു മുടി അതിന്റെ ഇടയ്ക്ക് ചെയ്യാൻ പോകും. കാര്യം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മുടെ ഇഷ്ടങ്ങളെന്നും നമ്മുടെ ടേസ്റ്റ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. സോ ഇത് അതിന് പറ്റിയൊരു പ്ലാറ്റ്ഫോമാ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡും കാര്യങ്ങളും പിന്നെ നമ്മുടെ ഈ ചളികളും തമാശകളും പിന്നെ പേഴ്സണൽ ഇൻഫർമേഷൻസും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. ഇടയ്ക്ക് പറ്റുന്ന ലൈവിൽ വരുമ്പോൾ മാത്രമാണ്, ഇതുപോലെ ലൈവിലൊക്കെ വരുന്ന പറ്റുന്നതുകൊണ്ട് എല്ലാവരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നു. എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു നമ്മുടെ ഈ കുക്കിംഗ്. അപ്പം നമുക്കിത് ഇത് 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 വെയിറ്റ് ചെയ്ത് എൻ്റെ വീട്ടിൽ ഒരാൾ ഇരിക്കണം കേട്ടോ, എൻ്റെ ചേട്ടൻ, എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്. ചേട്ടന് ഏറ്റവും ഇഷ്ടം ബീഫ് മീൻ ഒക്കെയാണ്. അപ്പം ഇത് ഞാൻ അങ്ങോട്ടേക്ക് കൊടുത്തു വിടട്ടെ. ഇത് ഞാൻ എങ്ങോട്ടേക്ക് കൊണ്ടുപോകത്തില്ല, ഞാൻ ഇത് മാക്സിമം കഴിക്കും. വീട്ടിൽ അമ്മയൊന്നും കഴിക്കില്ല, പിന്നെ സിദ്ധുവേ ഉള്ളൂ, അവനും ഞാൻ ഇരുന്ന് കഴിച്ച് തീർക്കേണ്ടി വരും ഫുള്ള്. പക്ഷെ സംഭവം അടിപൊളിയായിട്ടുണ്ട്. വൈകിട്ട് ചപ്പാത്തിയോട് കഴിക്കാം, പൊറോട്ട വാങ്ങി കഴിക്കാം, നാളെ രാവിലെ കഴിക്കാം. ഇത് എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് ദിസ് റെസിപ്പി. പൗർണമിക്ക് 1000 സ്നേഹ ഉപഹാരങ്ങൾ. പിന്നല്ലാണ്ട് ഉപഹാരം സ്നേഹമാണ്, അതല്ല പറഞ്ഞ സ്നേഹോപകാരം, സ്നേഹം മാത്രമേ ഉള്ളൂ. എനിക്ക് ഇതിനെ പറയാൻ അറിയുള്ളൂ. യുനോ പ്രേം പഠിച്ചതൊക്കെ അങ്ങ് ലണ്ടനില. നമുക്ക് ഇനി അധികം ചളവ് അടിക്കാതെ നമുക്ക് ഇതങ്ങ് വൈൻഡപ്പ് ചെയ്താലോ. എനിവേ താങ്ക് യു സോ മച്ച് ഇത്രയും നേരം നമ്മുടെ പിക്കിൽ കണ്ടോണ്ടിരുന്നതിനും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നതിന് ഏഷ്യാനെറ്റിനോടും അതിൻ്റെ കോർഡിനേറ്റേഴ്സിനോടും ഒക്കെ താങ്ക് യു സോ മച്ച്. സത്യം. എന്തായാലും ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പികളും പുതിയ പുതിയ രുചികളും ഒക്കെ ആയിട്ട് ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ വരുന്നതായിരിക്കും. ഇനിയും നെക്സ്റ്റ് വരുന്ന ലൈവില് എല്ലാവർക്കും കമന്റ് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ആർക്കും തോന്നല്ല, ഇപ്പൊ ഇതിന്റെ തിരക്കോട് മാത്രമാണ് കമന്റ് റിപ്ലൈ ചെയ്യാൻ പറ്റാത്തത്. പിന്നെ നമ്മൾ സൂം കോളിലാണ്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് പ്രേമി ബീഫ് റോസ്റ്റ് ആണ്. ഇനി അടുത്തത് പുറകെ പുറകെ വരും. അതെ, ഇനി മുതൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഗൗരി, നമ്മുടെ ഹാഷ്ടാഗ് കൊടുത്തിട്ട് നമ്മുടേതായ കുറച്ച് കുക്കിംഗ് റെസിപ്പീസ് ഒക്കെ അപ്ലോഡ് ചെയ്യാം. ഇത് പ്രേമി ബീഫ് റോസ്റ്റ്. ഹാഷ് വൺ ആയിട്ടുള്ള ഒരു തുടക്കമായിക്കോട്ടെ, നല്ലൊരു തുടക്കമായിക്കോട്ടെ നമ്മളുടെ വരുന്ന വീഡിയോസിന്. ഇനി മുതൽ ഞങ്ങൾ രണ്ടുപേരുടെയും അറിയുന്ന റെസിപ്പീസ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും, എവിടെയെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാ സീരിയലിലും നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനി അങ്ങോട്ടും ഇതുപോലെ തന്നെ ഉണ്ടാവണം. എന്തായാലും ഒരുപാട് പറഞ്ഞ് ആരെയും അപ്പൊ ബൈ.